പിണറായി സർക്കാർ ഇടുക്കിയിലെ ജനങ്ങൾക്ക് നൽകിയ ഇടിത്തിയാണ് കരുതൽ മേഖല എന്ന് പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ 2019 ലെ മന്ത്രിസഭാ തീരുമാനം സുപ്രീം കോടതി വിധിയിലേക്ക് നയിക്കുന്നതിന് കാരണമായി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കർഷകരുടെ പ്രശ്നങ്ങളിൽ താൽപര്യമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഡീൻ കുര്യാക്കോസ് എംപി നയിച്ച യുഡിഎഫ് സമരപ്രചാരണ ജാഥയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എംപി നയിച്ച യുഡിഎഫ് സമരപ്രചാരണ ജാഥ അടിമാലിയിൽ സമാപിച്ചു പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാർ ഇടുക്കിയിലെ ജനങ്ങൾക്ക് നൽകിയ ഇടുത്തിയാണ് കരുതൽ മേഖലയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി 2015 മുതൽ പിണറായി സർക്കാർ തുടർന്നു വന്ന നിരുത്തരവാദപരമായ സമീപനമാണ് സുപ്രീം കോടതി വിധിയിലേക്ക് എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാർ ജനവാസ മേഖലകളെ ഒഴിവാക്കി കരുതൽ മേഖല നടപ്പാക്കാൻ ശുപാർശ ചെയ്തിരുന്നു 2016 മുതൽ 18 വരെ 5 പ്രാവശ്യമാണ് സംസ്ഥാന സർക്കാരിനോട് കരട് വിജ്ഞാപനം അന്തിമമാക്കാൻ കേന്ദ്ര സർക്കാർ വിശദാംശങ്ങൾ ചോദിച്ചത് എന്നാൽ മറുപടി നൽകാത്തതുമൂലം കരട് വിജ്ഞാപനം അസാധുവായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു 2019 ജനവാസ മേഖലകളെ ഉൾപ്പെടുത്തി 1 കിലോമീറ്റർ കരുതൽ മേഖലയാക്കാൻ സംസ്ഥാനം വിജ്ഞാപനമിറക്കി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2022 സുപ്രീം കോടതി വിധി വന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വലിയ കമ്പനികളുടെ താൽപ്പര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടപ്പിലാക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എവിടെയാ സംഭരണം നടക്കുന്നത് 12 രൂപയാണ് തേങ്ങയുടെ വില ഇപ്പൊ അതിനെന്താ ഞാൻ ഓട്ടിക്കടി സൂക്ഷിച്ചാ പോകണം എന്താ കാര്യം തെങ്ങ് കരിക്കുന്നില്ല ആളുകൾ തെങ്ങ് കരിച്ചാൽ അതിന്റെ കാശ് കൊടുക്കാൻ തികയില്ല നാളികേരം വിറ്റ അപ്പൊ എന്ത് ചെയ്യും വേണ്ടാൻ തീരുമാനിച്ചു പങ്കാളി 25% റബ്ബറിന് ഇറക്കുമതി ചുക്കുണ്ടായിരുന്നു UPA ഗവൺമെന്റ് കാലത്ത് അപ്പൊ ഇറക്കുമതി വളരെ കുറഞ്ഞു അപ്പോൾ റബ്ബറിന്റെ വില കൂടി അല്ലേ റബ്ബറിന്റെ വില കൂടി അപ്പൊ ടയർ കമ്പനിക്കാര് നരേന്ദ്രമോദി അമിത്ഷായും കാണാറ് കമ്പനിക്കാര് കോർപ്പറേറ്റുകളും വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു വിഷയമില്ല BJP ഗവൺമെന്റ് ഇടുക്കിയിലെ കർഷകർക്കൊപ്പം UDF ഉണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു സമരയാത്രയെന്ന് ജാഥ ക്യാപ്റ്റൻ ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു ഇവിടെ മുഴുവൻ കെട്ടിടങ്ങളെയും നിയമം ഉണ്ടാക്കി ഉത്തരവിറക്കിയില്ലേ ഈ ഗവൺമെന്റ് എന്നിട്ട് മെമ്മർമണിയും സഖാക്കന്മാരും പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാനാണെന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2019 ഒക്ടോബർ 31 ഇവിടെ പറഞ്ഞ ബഫർ സോൺ വിചിത്രമായ ഉത്തരവ് കേരളത്തിൽ എന്നല്ല ഇന്ത്യ രാജ്യത്ത് ഒരേ ഒരു സംസ്ഥാനം ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ബഫർ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും പിണറായി വിജയന് മാത്രമാണ് MM Manik മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ് ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ വന്യജീവികൾക്ക് ഈ നാടിനെ എറിഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ പടയപ്പ അരിക്കൊമ്പൻ എത്ര നാളായി ഈ പറയുന്ന വന്യമൃഗങ്ങൾ ഈ നാട്ടിലിറങ്ങി മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും കടകമ്പോളങ്ങളും വീടുകളും തൊഴിലാളി ലയങ്ങളും അതിക്രമിച്ച് എത്രയോ ആളുകളെ കൊന്നൊടുക്കി മുൻപോട്ട് പോകുന്നു 17 വർഷത്തിനിടയിൽ എത്രയോ ആളുകൾ 10 വർഷത്തിനിടയിൽ 17 മനുഷ്യജീവനുകൾ പാവപ്പെട്ട തമിഴ് തൊഴിലാളികളാണ് പ്രിയപ്പെട്ടവരെ ഈ ദേവികുളത്തിന്റെ മണ്ണിൽ ഉളുപ്പൻചോലയുടെ മണ്ണിൽ ജീവിതം ഹോമിക്കേണ്ടി വന്നത് ധരകയാതെ അനുഭവിക്കുന്ന കുടുംബങ്ങൾ എത്രയോ കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ടു UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജോയി വെട്ടിക്കുഴി യോഗത്തിൽ അധ്യക്ഷനായി മോൻസ് ജോസഫ് MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് DCC പ്രസിഡന്റ് CP മാത്യു ഇബ്രാഹിംകുട്ടി കല്ലാർ K ഫ്രാൻസിസ് ജോർജ് വർഗീസ് വെട്ടിയാങ്കൽ തുടങ്ങിയ നിരവധി പേർ സമാപന യോഗത്തിൽ സംസാരിച്ചു